ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ ആണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ആണ്. ഇനി ഇതിൽ ആദ്യത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ആണ്. അപ്പൊ ഫങ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് എസ് ബി സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എ ഫങ്ഷൻ എഫ് ഡിഫൈൻഡ് ഓൺ എസ് ഈസ് എ റൂൾ ദാറ്റ് assign to each z in S a complex number w. The number w is called the value of f and z and is denoted by f of z, that is w equal to f of z. Z where is the S is called the complex variable. The set S is called the domain of the definition of f. The set of the complex number f of z assumed z varies s is called range of the function f of z. Appa domain ennu parnal ibada sradhika endana ibada domain ennu sradhikanam adhe pole endana range ennu nokkiyamadi. Appa domain ennu parna s ineyana nammal parna domain ennu parnathu ee range ennu parnal le endana le vary cheyina ine nammal parna perana range aanu. Adhu remark if any zero or positive integer and if a not a1 a2 etc an are complex constant where a not equal to zero the function p of z equal to a not plus a1 z plus a2 z square plus etc an z raised to n ആണ് is a polynomial of degree n. അപ്പോൾ നമുക്ക് അറിയാം ഒരു പോളിനോമിയൽ നമ്മൾ f of x equal to എങ്ങനെ എഴുതാറില്ല അല്ല a not plus a1 x plus a2 x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റൈസ് ടു എൻ. ഇതിന് ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ എന്താണ് ഇവിടെ വരുന്ന പവർ എത്രയാണ് നോക്കുക അതാണ്. അപ്പൊ ഡിഗ്രി ഇവിടെ എത്ര എൻ. അതേപോലെ തന്നെ എക്സിന്റെ സ്ഥാനത്ത് എന്തായി മാറിയുള്ളൂ ഇവിടെ സെഡ് ആയി എന്ന് മാത്രമേ മാറിയുള്ളൂ. ഇവിടെ എഫ് ഓഫ് എക്സ് ആക്കി എഴുതാം അല്ലെങ്കിൽ ഇവിടെ പി ഓഫ് എക്സ് ആക്കിയും എഴുതാം. പോളിനോമിയലിന്റെ പി ഓഫ് എക്സ് നേടിയപ്പെടുത്താറുണ്ട് അതേപോലെ എഫ് ഓഫ് എക്സും എഴുതാറുണ്ട്. ഓക്കെ അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്തായി മാറിയുള്ളൂ സെഡ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതേ രീതി തന്നെയാണ് ബാക്കി ഡിഗ്രി പറയുന്നത് എത്രയാണ് വരുന്നത് അതിന്റെ പവർ എത്ര വരുന്നത് അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെ ടു പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ അല്ലെ ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു ആണ്. ഇനി ഇതിനെ നമ്മൾ കോംപ്ലക്സ് നമ്പറിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താവും അല്ലെ പി ഓഫ് സെഡ് ഈക്വൽ ടു ഇനി ടു പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ഇപ്പൊ ഇതിന്റെ ഡിഗ്രി എത്ര വരും ടു ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് ടു ആക്കിയും എഴുതാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഒരു പോളിനോമിയൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഹയസ്റ്റ് അല്ലെ പവർ എത്ര വരുന്നത് നോക്കുക അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. ഈ ലെറ്റ് യു ഓഫ് എക്സ് കോമ വൈ ആൻഡ് വി ഓഫ് എക്സ് കോമ വൈ ബി ദി റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് ഫംഗ്ഷൻ f at z equal to x plus iy, that is f of z equal to f of x plus iy equal to u plus iv, u of x comma y plus I into v of x comma y, real part of z equal to u of x comma y and imaginary part of f of z equal to v of x comma y. So f of z എങ്ങനെ മാറ്റാം real part of f of z plus I into imaginary part of f of z ആണ്. ഇവിടെ ഒന്നുമില്ല നമുക്കറിയാം സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇത് നമുക്ക് റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആണല്ലോ. ഇവിടെ ഇനി അതേപോലെ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വൈ ആണ്. ഓക്കെ ഇനി ഞാൻ ഇവിടെ എന്തോ അപ്പൊ ഇവിടെ സെഡിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു. നമുക്ക് എടുത്തിട്ടുണ്ട് എക്സ് പറയുന്നത് എന്താണ് യു ഓഫ് എക്സ് കോമ വൈ ആണ്. ഇനി വൈ എന്ന് പറയുന്നത് വി ഓഫ് എക്സ് കോമ വൈ ആണ്. അതിവിടെ റീപ്ലേസ് ചെയ്തു. ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ ഇതല്ലേ റിയൽ പാർട്ട് ഓഫ് സെഡ് വരുന്നത്. അപ്പോ ഇവിടെ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് കോമ വൈ ആയി. അതേപോലെ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ് അല്ലെ വി ഓഫ് എക്സ് കോമ വൈ ആണ്. അതൊരു തേടി. ഇനി നമുക്കറിയാം എഫ് ഓഫ് സെഡിനെ എങ്ങനെ ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ ആണ്. ഈ ടേം എന്ന് പറഞ്ഞാൽ എന്തേ നമ്മൾ ഇതിലെ അല്ലെ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് അത് മാറ്റി ചെയ്തപ്പോ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ആയി പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ്. അപ്പൊ അതിലേക്ക് മാറ്റി ചെയ്ത ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ്. അപ്പൊ ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്തത് പോളാർ കോർഡിനേറ്റ്. വെൻ സെഡ് ഇസ് എക്സ്പ്രസ് ഇൻ ദ പോളാർ കോർഡിനേറ്റ് സെഡ് ഈക്വൽ ടു ആർ കോമ തീറ്റ ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ്
u and v are the function r and theta f of z equal to u of r comma theta plus I into v of r comma theta ആണ് അല്ലേ. നമുക്ക് അറിയാം f of z എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ എഴുതിയിരുന്നത്, u of x comma y plus I into v of x comma y ആയിരുന്നു അല്ലേ. പോളാർ കോർഡിനേറ്റ് ഇവിടെ ആരായി മാറും, ആറും തീറ്റയാണ് വേരി ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് മാറ്റി തന്നു എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് ആർ കോമ തീറ്റ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ആർ കോമ തീറ്റ ആയി മാറിയെന്നുള്ളൂ. ഇത്രയും ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡൊമെയ്ൻ ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z ആണ്. ഇവിടെ തന്നിട്ടുള്ള എന്താണ്, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z ആണ്. ഇതിന് നമ്മൾ സാധാരണ എഫ് ഓഫ് എക്സിന്റെ കേസ് നാളെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ് അല്ലെ. x ബിലോങ്സ് ടു r എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ 0 വന്നാൽ അല്ലെ, 1/0 വന്നാൽ ഇതെന്തായി ഇൻഡിറ്റർമിൻ ഫോം ആയി മാറും. ഈ 0 വരാത്തത് ബാക്കി എല്ലാ ടേമും എന്താണ്, നമ്മൾ ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ, 0 ഒഴികെ എന്ന് പറയുമ്പോൾ എന്താവും അല്ലെ, നമ്മൾ എക്സെപ്റ്റ് 0 അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയാറുണ്ട്. ഇത് ആറിലാകുമ്പോ ഇനി ഇതേ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഇനി എക്സ് ബിലോങ്സ് ടു ആർ ടു എന്ന് വിചാരിക്കാം. അപ്പൊ ആർ ടു എന്ന് പറയുമ്പോൾ രണ്ട് കോർഡിനേറ്റ് ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവും, എക്സും വൈയും കോർഡിനേറ്റ് ഉണ്ടാവും. അങ്ങനെ പറയുമ്പോൾ എക്സിന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് പറ്റുന്നത് അല്ലെ, എക്സ് ഒഴികെ. ഇവിടെ നോക്കുക, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ എന്തൊരു ഇൻഡിറ്റർമിനെ ഫോം ആയി വരും. ഓക്കെ, അപ്പൊ ഏത് ഒഴികെയാണ് വരുന്നത് അല്ലെ, 0 മാത്രമല്ല എക്സും വൈയും എന്താണ് 0 അല്ലെ, നമ്മള് 2-ഡൈമെൻഷനിലേക്ക് അല്ലെങ്കിൽ ആർ ടുവില് ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക എങ്ങനെയാണ്, 0,0 ആണ്. 0,0 ഒഴികെ ബാക്കി എല്ലാ പോയിന്റും എന്താണ് ഇതിന്റെ ഡൊമൈൻ എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ആർ ടു മൈനസ് അല്ലെ ഓപ്പൺ ഇന്റർവെൽ 0,0 ആക്കി എഴുതാറുണ്ട്. അപ്പൊ ഇത് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആർ ടു മൈനസ് 0,0 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0,0 ഒഴികെ ബാക്കി എല്ലാതും ഇതിന്റെ ഡൊമെയിൻ ആണ്. ഇതുമാണ് ഇതിന് അങ്ങനെയും എഴുതാം. എങ്ങനെയാ, ആർ മൈനസ് സിംഗിൾ ടെൻ സെറ്റ് 0 അല്ലെ, അത് ഇതാണ് ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയാം. അപ്പൊ ഇതേപോലെ ഇത് പറയുകയാണെങ്കിൽ എന്താ പറയാ, നമുക്ക് സെഡ് ആണ് ഇത് എവിടെ കിടക്കുന്നത്, നമ്മൾ കോംപ്ലക്സിലാണ്, കോംപ്ലക്സ് സെഡ് ഒക്കെ എവിടെയാണ്, സിയിലാണ്, ഓൺ സി. അപ്പൊ ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ അല്ലെ, 0 ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും എന്താണ് ഇത് ഡൊമെയിൻ ആണെന്ന് പറയാം. ഇവിടെ നോക്ക്, നമുക്ക് ഇവിടെ ആർ ആണ് സബ്ട്രാക്ട് ചെയ്തത് അല്ലെ, ഇവിടെ നമുക്ക് പറയാം കോംപ്ലക്സ് ആണ്. അപ്പൊ സി മൈനസ് അല്ലെ 0,0 ആണ്. കാരണം എന്താ, സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് 2-ഡൈമെൻഷൻ ആണ് അല്ലെ. അപ്പൊ 0,0 ഒക്കെ ബാക്കി എല്ലാ പോയിന്റിലും എന്താണ് ഇത് ഡൊമെയിൻ. അപ്പൊ ഡൊമെയിൻ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ഡൊമെയിൻ ഈക്വൾ ടു സി മൈനസ് സെറ്റ് 0,0 ആണ് ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് ആണ്. ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് ആണ്. ഇവിടെ നോക്ക്, നമ്മൾ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഈ താഴത്തെ ആരാണോ 0 ആകുന്നത് അത് ഒഴികെ ബാക്കി എല്ലാ പോയിന്റും നമ്മൾ എടുക്കാറുള്ളത്. അപ്പൊ താഴത്തെ ഡിനോമിനേറ്റർ തന്നിട്ടുള്ളത് സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് ആണ് അല്ലെ. നമുക്കറിയാം സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇനി സെഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞതാണ് അല്ലെ, എക്സ് മൈനസ് ഐ വൈ ആണ്. അപ്പൊ എന്തായാലും സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് നമുക്ക് എങ്ങനെയാ, എക്സ് പ്ലസ് ഐ വൈ പ്ലസ് എക്സ് മൈനസ് ഐ വൈ. അപ്പൊ ഈ ടേമും ക്യാൻസൽ ആയി, ബാക്കി ആറ് 2x ആയി മാറും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് ഈക്വൽ ടു 2x ആണ്. അപ്പൊ ഇവിടെ എന്തിട്ട് നമുക്ക് റിയൽ പാർട്ട് മാത്രം കിട്ടി. അപ്പൊ നമുക്കറിയാം ഒരു ഈ ഇതിന്റെ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്, എക്സ് ആണ്. അപ്പൊ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് ആര് റീപ്ലേസ് ചെയ്യുക, റിയൽ പാർട്ട് ഓഫ് സെഡ് റീപ്ലേസ്. അപ്പൊ 2 എന്താക്കി, റിയൽ പാർട്ട് ഓഫ് സെഡ് ആക്കി. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്താക്കി, റീപ്ലേസ് ചെയ്തു, റിയൽ പാർട്ട് ഓഫ് സെഡ് ആക്കി മാറ്റി. അപ്പൊ എന്താ, സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് ഈക്വൽ ടു 2 റിയൽ പാർട്ട് ഓഫ് സെറ്റായി. അപ്പൊ നോക്കുക, ഇവിടെ റിയൽ പാർട്ട് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആകുന്ന എല്ലാ പോയിന്റിലും ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയാം അല്ലെ. 2 ഒരിക്കലും 0 ആകില്ല, കാരണം 2 നോട്ട് ഈക്വൽ ടു 0 ആണ്. പിന്നെ റിയൽ പാർട്ട് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 വരുന്ന എല്ലാ പോയിന്റിലും എന്താണ് ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയാം. അപ്പൊ എങ്ങനെ, ഡൊമെയിൻ ഈക്വൽ ടു എങ്ങനെയാ, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്താണ് സെഡ് സച്ച് ദാറ്റ് അല്ലെ, റിയൽ പാർട്ട് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റിന്, ഫൈൻഡ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ്. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ്. ഇവിടെ കാണാൻ പറഞ്ഞ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആണ്
ഈ ഫംഗ്ഷൻ കാണാൻ പോകുന്നത്. നമുക്കറിയാം സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പൊ എന്താവും, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്തായി മാറും, എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആയി മാറും. ഇനി എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്വയർ ആണ്. അപ്പൊ എന്തായി, അല്ല എക്സ് പ്ലസ് ഐ വൈ ഓൾ സ്ക്വയർ ആയി. അത് ഏത് ഫോമായി, എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന ഫോം. അപ്പൊ എന്താണ് ഫോം, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഫോം ആയി. ഇപ്പൊ ഈക്വൽ ടു ഫസ്റ്റ് എക്സ് സ്ക്വയർ ആയി പ്ലസ് ടു എക്സ് ഐ വൈ പ്ലസ് പിന്നെ ഐ വൈ ഓൾ സ്ക്വയർ ആയി. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ഐ പ്ലസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ ആയി. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ഐ. ഇവിടെ നോക്ക് ഐ സ്ക്വയർ ഉണ്ട്, ഐ സ്ക്വയറിന്റെ കാര്യത്തിന് മൈനസ് വൺ. അപ്പൊ മൈനസ് വൈ സ്ക്വയർ ടി. ഇവിടെ കാണാൻ പറഞ്ഞ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ്. അപ്പൊ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഐ ടേം വരാത്ത ഭാഗം മാത്രം എടുത്ത് എഴുതുന്ന നമ്മള് റിയൽ പാർട്ട് എന്ന് പറയുന്നത്. ഈ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഐ ടേം വരുന്നത് ഏതാണ്, ടു എക്സ് വൈ. അപ്പൊ ടു എക്സ് വൈ ആണ്. അപ്പൊ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ടു എക്സ് വൈ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് പ്ലസ് വൺ ബൈ സെഡ്. ഇവിടെ കാണാൻ പറഞ്ഞതാണ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്താണ്, സെഡ് പ്ലസ് വൺ ബൈ സെഡ് ആണ്. ഇതിന്റെ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും കാണാൻ പറഞ്ഞത്. ഇവിടെ നോക്കുക വൺ ബൈ സെഡ് ആണ്. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം, അതിന്റെ കോഞ്ചുഗേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഞാൻ ആദ്യം ലെറ്റ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എടുത്തു. അപ്പോൾ വൺ ബൈ സെഡ് എന്ന് പറയുമ്പോൾ എന്താ, വൺ ബൈ എക്സ് പ്ലസ് ഐ വൈ ആയി. ഞാൻ ദിനം ഇതിന്റെ കോഞ്ചുഗേറ്റിനോട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. ഈ സെഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈ ആണ്. അപ്പൊ അതുകൊണ്ട് താഴെ മുകളിൽ ഗുണിക്കുന്നത് എക്സ് മൈനസ് ഐ വൈ ബൈ എക്സ് മൈനസ് ഐ വൈ. അപ്പൊ മുകളിൽ എന്താ, എക്സ് മൈനസ് ഐ വൈ ബൈ ഏത് ഫോമായി, അല്ല എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമായി. എന്താ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ സ്ക്വയർ ആയി. ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ ബൈ എക്സ് സ്ക്വയർ, അല്ല ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ. അപ്പൊ മൈനസ് മൈനസ് വൺ ഇൻറ്റു വൈ സ്ക്വയർ ഈക്വൽ ടു എന്താ, എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ, അല്ല മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ വൺ ബൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, എക്സ് മൈനസ് ഐ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയി. ഈ നേരെ ഈ ഫംഗ്ഷനിലേക്ക് അപ്ലൈ. അപ്പൊ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് വൺ ബൈ സെഡ് ആണ്. ഇനി സെഡിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കാം, എക്സ് പ്ലസ് ഐ വൈ കൊടുക്കാം. അപ്പൊ എന്താ, എക്സ് പ്ലസ് ഐ വൈ പ്ലസ് വൺ ബൈ സെഡ് എന്ന് പറയുമ്പോൾ നമ്മള് വൺ ബൈ എക്സ് പ്ലസ് ഐ വൈ ആണ് ഈക്വൾ. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്താണ് വാല്യൂ വരുന്നത്, പ്ലസ് എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലെ. ഇനി എന്ത് ചെയ്യാം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ ഈക്വൽ ടു എന്താവും, എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഐ വൈ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഫസ്റ്റ് ഈ ടേം തമ്മിൽ ഗുണിക്കുക. അപ്പൊ എന്താവും, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് ക്യൂബ്. ഇനി എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ ആയി. ഇനി ഐ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ ഗുണിക്കുമ്പോൾ എന്താ, എക്സ് സ്ക്വയർ വൈ ഐ ആയി. ഇനി ഐ വൈ ഇൻറ്റു വൈ സ്ക്വയർ ഗുണിക്കുക പ്ലസ് എന്തായി, വൈ ക്യൂബ് ഐ ആയി, അല്ലെ വൈ ഇൻറ്റു വൈ സ്ക്വയർ വൈ ക്യൂബായി ഐ ആയി. ഇനി പ്ലസ് എക്സ് മൈനസ് ഐ വൈ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടി. ഇനി ഈക്വൽ ടു ഇവിടെ നോക്കുക, എക്സ് ഐ ടേമുകളൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോവുക, അല്ലാത്ത ടേമൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോകും. അപ്പൊ എന്താ, എക്സ് ക്യൂബ് ഇവിടെ ഉണ്ട്, ഇവിടെ നോക്കുക മൈൻ അല്ലെ പ്ലസ് എക്സ് ഉണ്ട്, പിന്നെ പ്ലസ് എക്സ് വൈ സ്ക്വയർ ഉണ്ട്. ഇനി പ്ലസ് ഐന്റെ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്താ, എക്സ് സ്ക്വയർ വൈ ആയി പ്ലസ് വൈ ക്യൂബായി മൈനസ് വൈ ആയി ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയി. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്താ, ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയി.
ഇതിനെ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും ആണ് കാണാൻ പോകുന്നത്. അപ്പൊ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഐ പാർട്ട് ഇല്ലാത്ത ഭാഗം, ഏതാണ് ഈ പാർട്ടാണ്. അപ്പൊ എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡും ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡും വരുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ടു എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് വൈ ക്യൂബ് മൈനസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഇവാലുവേറ്റ് എഫ് ഓഫ് സെഡ് ദി ഫോളോയിങ് പോയിന്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2i, സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 - i. അവിടെ തന്നിട്ട് എന്താണ്, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്താണ്, 2x മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് വൈ ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 1 ആണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് തന്നിട്ട്, 2i ആണ്. അപ്പൊ ഇതിനെ എന്താക്കിയെടുക്കാം, ലെറ്റ് സെഡ് ഈക്വൽ ടു 2i ആക്കി എടുക്കാം. നമുക്ക് സെഡ് എന്ന് പറയാം, അങ്ങനെ ഏതാ എക്സ് പ്ലസ് ഐ വൈ ആക്കി എടുക്കാം, ഈക്വൽ ടു 2. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്തായി 0i, വൈന്റെ സ്ഥാനത്ത് എന്തായി 2i. അതെന്ത് ചെയ്യാം, എഫ് ഓഫ് സെഡിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എഫ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 0 അല്ലെ, വൈന്റെ സ്ഥാനത്ത് എന്താണ് 2 ആണ്, ഈക്വൽ ടു ഇവിടെ എന്താണ് 2 × അല്ലെ, എക്സിന്റെ സ്ഥാനത്ത് 0 മൈനസ് വൈന്റെ സ്ഥാനത്ത് 2 2² പ്ലസ് ഐ ഇൻറ്റു അല്ലെ, എക്സിന്റെ സ്ഥാനത്ത് 0 വൈന്റെ സ്ഥാനത്ത് 2. അപ്പൊ 2³ 2 × എക്സിന്റെ സ്ഥാനത്ത് 0² പ്ലസ് 1 ആയി. അപ്പൊ ഈക്വൽ ടു 2 × 0 എന്ന് പറഞ്ഞാൽ 0 ആയി. അപ്പൊ എന്തായി, മൈനസ് 2² എന്ന് പറഞ്ഞാൽ 4 ആയി പ്ലസ് ഐ ഇൻറ്റു 0 2³ എന്ന് പറയുമ്പോൾ അത് 0 ആയി. 2 × 0² എന്ന് പറഞ്ഞാൽ അതെന്തായി 0 ആയി പ്ലസ് 1 ആയി. ഈക്വൽ ടു എന്തായി, മൈനസ് 4 പ്ലസ് ഐ ആയി. ഇപ്പൊ ഇതാണ് ഇതിന്റെ 2i എഫ് ഓഫ് സെഡിന്റെ വാല്യൂ വരുന്നത്, മൈനസ് 4 പ്ലസ് ഐ ആണ്. ഈ സെക്കൻഡ് പാർട്ട് ബി എന്ന് പറഞ്ഞാൽ 2 - i ആണ്. അപ്പൊ സെഡ് ഈക്വൽ ടു എന്താക്കി എടുക്കുക, 2 - i ആക്കി എടുക്കുക. ഇനി സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്, ഈക്വൽ ടു 2 - i. എക്സ് ഈക്വൽ ടു 2, y ഈക്വൽ ടു -1. അപ്പൊ എഫ് ഓഫ് സെഡ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, 2x - y² പ്ലസ് ഐ ഇൻറ്റു എക്സ് വൈ ക്യൂബ് മൈനസ് 2x² പ്ലസ് 1 ആണ്. അപ്പൊ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡിനെ മാറ്റിയതാ, എക്സ് പ്ലസ് ഐ വൈ ആക്കി മാറ്റിയതാ. ഇനി എക്സിന്റെ സ്ഥാനത്ത് 2 ആണ്, വൈന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ ഐ ഈക്വൽ ടു 2 × 2 - അല്ല, വൈന്റെ സ്ഥാനത്ത് എന്താണ് -1² പ്ലസ് ഐ ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 2, വൈന്റെ സ്ഥാനത്ത് -1³ മൈനസ് 2 × എക്സിന്റെ സ്ഥാനത്ത് 2. അപ്പൊ 2² പ്ലസ് 1 ആണ്, ഈക്വൽ ടു 2 × 2 അത്ര 4 ആണ്, -1² എന്നാണ് പ്ലസ് 1 ആയി പ്ലസ് ഐ ഇൻറ്റു -1³ എന്ന് പറഞ്ഞാൽ -1 × 2 എന്ന് പറഞ്ഞാൽ -2 ആയി. മൈനസ് 2² എന്ന് പറയുമ്പോൾ 4 × 2 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 1 ഈക്വൽ ടു 4 - 1 എന്ന് പറഞ്ഞാൽ 3 ആണ് പ്ലസ് ഐ ഇൻറ്റു ഇവിടെ -10 പ്ലസ് 1, ദാറ്റ് ഈസ് -9. അപ്പൊ ഈക്വൽ ടു ഇങ്ങനെതാ 3 - 9i ആണ് ഇവിടെ വാല്യൂ വരുന്നത്. അടുത്ത ടോപ്പിക്ക് ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഈ ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷനിന്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്, സപ്പോസ് ദി ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ഇൻ സം നൈബർഹുഡ് ഓഫ് സെഡ് നോട്ട് എക്സെപ്റ്റ് ദി പോസിബിലി അറ്റ് സെഡ് നോട്ട് ഇറ്റ്സെൽഫ്, ദെൻ എഫ് ഈസ് സെറ്റ് ടു ബി പ്രോസസ് ദി ലിമിറ്റ് അറ്റ് സെഡ് നോട്ട് റിട്ടേൺ limit z tends to z naught f of z equal to l if for each epsilon greater than 0 there exists delta greater than 0 such that mod f of z minus l less than epsilon whenever 0 less than mod z minus z naught less than delta. This is the definition of epsilon delta definition. Limit of a complex number. ഈ സാധനം നമ്മൾ ഡെഫിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അല്ലെ, അറ്റ് സെഡ് നോട്ടിലെ പോയിന്റ് ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ആണ്. ഇതുള്ള ലിമിറ്റിന്റെ വേറൊരു ഡെഫിനേഷനും കൂടിയുണ്ട്, ഇതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത തിയറം ലിമിറ്റ് ഓഫ് സമ്മർ പ്രൊഡക്റ്റ് കോഷ്യന്റ്. സപ്പോസ് ദാറ്റ് ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എൽ 1
and limit z tends to z naught g of z equal to L to R. അങ്ങനെയാണെങ്കിൽ limit z tends to z naught f of z plus g of z എന്ന് പറഞ്ഞാൽ എന്താണ്, L1 plus L2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടും എഴുതാന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ലിമിറ്റ് z tends to z naught f of z into g of z ആണെങ്കിൽ എങ്ങനെ ഇതാ L1 into L2 ആണ് അതിന്റെ ലിമിറ്റ്. ഇനി തേർഡ് വൺ, ലിമിറ്റ് z tends to z naught f of z by g of z equal to L1 by L2 ആണ്. സാധാരണ നമ്മൾ നോർമൽ അല്ലെ എഫും എക്സും വൈയും ചെയ്യുന്ന അതേ ലിമിറ്റ് പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ കോംപ്ലക്സിനും വരുന്നത്. നോർത്ത് വെക്കുക അല്ലെ, എന്തായാലും നമുക്ക് ലിമിറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്തായിരുന്നു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണെങ്കിൽ അല്ലെ, നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് നമ്മൾ എൽ വൺ എന്നെടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആണെങ്കിൽ എൽ ടു ആണെങ്കിൽ അവിടെ എന്തായിരുന്നു എൽ വൺ പ്ലസ് എൽ ടു ആയിരുന്നു. ഇത് പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തായിരുന്നു എൽ വൺ എൽ ടു ആയിരുന്നു. കോഷ്യന്റ് ആണെങ്കിൽ എന്താണ് എൽ വൺ ബൈ എൽ ടു ആണെന്ന്. ഓക്കെ, ഇവിടെ നോക്കുക എൽ ടു നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം സീറോ കൂടി ആയിരിക്കണം. ഇനി ഇതിന് ബേസിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് z ടെൻസ് ടു i ഫോർ z ക്യൂബ് മൈനസ് ഫൈവ് z സ്ക്വയർ പ്ലസ് ഫോർ z പ്ലസ് വൺ മൈനസ് ഫൈവ് i ആണ്. ഇവിടെ തന്നിട്ടുള്ള എന്താണ് ലിമിറ്റ് z ടെൻസ് ടു i 4z ക്യൂബ് മൈനസ് ഫൈവ് സെഡ് സ്ക്വയർ പ്ലസ് ഫോർ സെഡ് പ്ലസ് വൺ മൈനസ് ഫൈവ് ഐ ആണ്. ഇത് സാധാരണ പോലെ ചെയ്യുക, നമ്മൾ എക്സ് വൈ ചെയ്യുന്ന പോലെ തന്നെ. ഒരു നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു അതായത് ടു എക്സ് പ്ലസ് ഫൈവ് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെന്താ ചെയ്യുക, ഈ എക്സിനെ കാണത്ത് ടു അപ്ലൈ അല്ലേ, അപ്പൊ എന്താവും ടു ഇൻറ്റു ടു പ്ലസ് ഫൈവ് ആയി, അപ്പൊ എന്താവും ഫോർ പ്ലസ് ഫൈവ് ഈക്വൽ ടു നയൻ ആയി. അതേപോലെ എന്ത് ചെയ്യുക, ഈ സെഡ് കാണുന്നിടത്ത് ആരെ റീപ്ലേസ് ചെയ്യുക, ഐ റീപ്ലേസ് ചെയ്യുക. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക, ഇവിടെയും റീപ്ലേസ് ചെയ്യുക. അങ്ങനെ വരും ഈക്വൽ ടു ഫോർ ഇൻറ്റു അല്ലെ സെഡിന്റെ സ്ഥാനത്ത് ഐ, അപ്പൊ ഐ ക്യൂബ് ആയി മൈനസ് ഫൈവ് ഇൻറ്റു സെഡിന്റെ സ്ഥാനത്ത് ഐ വെക്കുമ്പോൾ ഐ സ്ക്വയർ ആയി പ്ലസ് ഇവിടെ സെഡിന്റെ സ്ഥാനത്ത് ഐ കൊടുക്കുക പ്ലസ് വൺ മൈനസ് ഫൈവ് ഐ ആയി. നമുക്കറിയാം ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് വൺ ആണ്. ഇവിടെ എന്താവും ഫോർ ഇൻറ്റു ഐ ക്യൂബ് ആർ എന്താവും മൈനസ് ഐ ആയി. ഇനി ഫൈവ് ഇൻറ്റു ഐ സ്ക്വയർ ആണ് മൈനസ് വൺ പ്ലസ് ഫോർ ഐ പ്ലസ് വൺ മൈനസ് ഫൈവ് ഐ ഈക്വൽ ടു മൈനസ് ഫോർ ഐ. ഇവിടെ പ്ലസ് ഫൈവ് പ്ലസ് ഫോർ ഐ പ്ലസ് വൺ മൈനസ് ഫൈവ് ആയി. ഇവിടെ നോക്കുക മൈനസ് ഫോർ ആയി ഉണ്ട് പ്ലസ് ഫോർ ആയി, അത് എന്തായി ക്യാൻസൽ ആയിപ്പോയി. ഇനി ഫൈവ് പ്ലസ് വൺ എന്നാണ് സിക്സ് ആയി, ഇപ്പൊ സിക്സ് ഇവിടെ മൈനസ് ഫൈവ് ആയി. ഇതാണ് ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് z ടെൻസ് ടു വൺ മൈനസ് ഐ ഫൈവ് z സ്ക്വയർ മൈനസ് ടു z പ്ലസ് ടു ഡിവൈഡഡ് ബൈ z പ്ലസ് വൺ ആണ്. ഇപ്പൊ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, ലിമിറ്റ് z ടെൻസ് ടു വൺ മൈനസ് ഐ ഫൈവ് z സ്ക്വയർ മൈനസ് ടു z പ്ലസ് ടു ഓൾ ഡിവൈഡഡ് ബൈ പ്ലസ് വൺ ഈക്വൽ ടു. ഇനി സെഡ് കാണുന്ന കൊടുക്കുക വൺ മൈനസ് ഐ സഫീഷ്യൻ കൊടുക്കുക. അപ്പൊ എന്താ ഫൈവ് ഇൻറ്റു അല്ലെ വൺ മൈനസ് ഐ ഓൾ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു വൺ മൈനസ് ഐ പ്ലസ് ടു ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഐ പ്ലസ് വൺ ഈക്വൽ ടു അല്ലെ ഇതെന്താ എ മൈനസ് ബി ഓൾ സ്ക്വയർ ഫോമിലേക്ക് വന്നു. അപ്പൊ ഫൈവ് ഇൻറ്റു അല്ലെ വൺ സ്ക്വയർ വൺ ആണ് മൈനസ് ടു എ ഇവിടെ വൺ ആണ് ഇപ്പൊ ടു ഐ ആയി പ്ലസ് ഐ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു വൺ മൈനസ് ഐ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കുക വണ്ണും വണ്ണും ആഡ് ചെയ്താൽ എന്തായി ടു ആയി മൈനസ് ഐ ആയി ഈ കൊടുത്ത് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്താവും ഫൈവ് മൈനസ് ടെൻ ഐ ഇനി ഫൈവ് ഐ സ്ക്വയർ മൈനസ് ടു പ്ലസ് ടു ഐ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു മൈനസ് ഐ. നമുക്കറിയാം ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് വൺ. അപ്പൊ ഇവിടെ മാറ്റിയെടുക്കുക. അപ്പൊ ഫൈവ് മൈനസ് ടെൻ ഐ മൈനസ് വൺ ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ എത്ര മൈനസ് ഫൈവ് ആയി. മൈനസ് ടു പ്ലസ് ടു ഐ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു മൈനസ് ഐ ഈക്വൽ ടു ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. അപ്പൊ എന്താ ഫൈവും ഇവിടെ ഒരു മൈനസ് ഫൈവ് അത് രണ്ടും ക്യാൻസൽ ആയി പോയി. മൈനസ് ടുവും ഇവിടെ ഒരു പ്ലസ് ടു അതും എന്തായി ക്യാൻസൽ ആയി പോയി. മൈനസ് ടെൻ ഐ പ്ലസ് ടു ഐ ആകുമ്പോൾ മൈനസ് എയ്റ്റ് ഐ ഡിവൈഡഡ് ബൈ ടു മൈനസ് ഐ ടി. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇതിനെ കോഞ്ചുഗേറ്റ് കൊണ്ട് മാറ്റി. ഇവിടെ കിട്ടിയ എങ്ങനെയാണ് മൈനസ് എയ്റ്റ് ഐ ബൈ ടു മൈനസ് ഐ ടി. ഇനി ഇതിനെന്ത് ചെയ്യുക കോഞ്ചുഗേറ്റ് കൊണ്ട് മാറ്റി. ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ
ടു മൈനസ് ഐന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ ടു പ്ലസ് ഐന്റെ ആണ് കോഞ്ചുഗേറ്റ്. അപ്പൊ ഇൻറ്റു ടു പ്ലസ് ഐ ഡിവൈഡഡ് ബൈ ടു പ്ലസ് ഐ ഐ ഈക്വൽ ടു എയ്റ്റ് ഐ ഇൻറ്റു ടു ദാറ്റ് ഈസ് എന്താണ് അല്ലെ സിക്സ്റ്റീൻ ഐ ആയി മൈനസ് ഉണ്ട്. ഇനി മൈനസ് എയ്റ്റ് ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഐ സ്ക്വയർ ആയി ഡിവൈഡഡ് ബൈ ഇതെന്നാണ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോം ആണ്. അപ്പൊ എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അപ്പോ ഐ സ്ക്വയർ ഈക്വൽ ടു മൈനസ് സിക്സ്റ്റീൻ ഐ അല്ലെ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ. അപ്പൊ എന്തായി മൈനസിന് മൈനസ് പ്ലസ് എയ്റ്റ് ഐ ഡിവൈഡഡ് ബൈ ടു സ്ക്വയർ ഫോർ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണ് ഇവിടെ ഒരു മൈനസ് ഓഫ് എന്തായി പ്ലസ് വൺ ആയി ഈക്വൽ ടു മൈനസ് സിക്സ്റ്റീൻ ഐ പ്ലസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫൈവ് കിട്ടി. ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നോ എയ്റ്റ് മൈനസ് സിക്സ്റ്റീൻ ഐ ഡിവൈഡഡ് ബൈ ഫൈവ് ആണ് ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ലെറ്റ് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെഡ് വെൻ സെഡ് നോട്ട് ഈക്വൽ ടു സീറോ സീറോ വെൻ സെഡ് ഈക്വൽ ടു സീറോ ഷോ ദാറ്റ് ലിമിറ്റ് സെഡ് ടെൻസ് ടു സീറോ എഫ് ഓഫ് സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ നമ്മൾ തെളിയിക്കാൻ ഈ ലിമിറ്റ് അറ്റ് സെഡ് ഈക്വൽ ടു സീറോയിൽ എന്തില്ല ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയണം. നമുക്കറിയാം സെഡിന്റെ വാല്യൂ എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലെ. അപ്പോ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ എന്താ എക്സ് ആയി മാറും. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയി അല്ലെ റൂട്ടിനകത്ത്. ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് റിയൽ പാർട്ട് ഓഫ് സെഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെഡ് അതിന് റീപ്ലേസ് ചെയ്യുക. എന്താ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നാണ് എക്സ് ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ എന്താ അല്ലെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയി. അപ്പൊ നമുക്ക് എഫ് ഓഫ് സെഡിന് എങ്ങനെ മാറ്റി എഴുതാം അല്ലെ എന്തായി റിയൽ പാർട്ട് ഓഫ് സെഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെഡ് എങ്ങനെ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ സീറോ എന്നാണ് സെഡ് ഈക്വൽ ടു സീറോ ആയി മാറി. അപ്പൊ ഫംഗ്ഷൻ കിട്ടിയല്ലോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അടുത്ത ഇതിന്റെ ലിമിറ്റ് നമുക്ക് എക്സ് ചെയ്യുന്നില്ല കാമ്പാ. നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിൽ ഏതൊക്കെ ഉണ്ട് ഒരു റിയൽ പാർട്ടും ഉണ്ട് അതേപോലെ ഇമാജിനറി പാർട്ടും ഉണ്ട്. ആദ്യം നമ്മൾ റിയൽ പാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം ഇമാജിനറി പാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടിന്റെയും ലിമിറ്റ് വാല്യൂ സെയിം ആണെങ്കിൽ അതെന്താണ് ലിമിറ്റ് എക്സ് ചെയ്യുന്നുണ്ട്. രണ്ടിന്റെയും ലിമിറ്റ് വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് ഞാൻ എലോങ് ഇമാജിനറി ആക്സസ്. അപ്പൊ ആദ്യം ഞാൻ ഇമാജിനറി ആക്സസ് ആ ചെക്ക് ചെയ്യാൻ പോകണം. നമുക്ക് ഇമാജിനറി ആക്സസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വരുന്ന വാല്യൂസ് ആണ്. ഇവിടെ നമ്മൾ എക്സ് വാല്യൂ എന്ന് പറയുന്നതാണ് സീറോ ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു ഇവിടെ സീറോ ആണ്. ഇവിടെ ആരെ ടെൻഡ് ചെയ്യുന്നത് വൈ ആണ്. വൈ ടെൻസ് ടു സീറോ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ ലിമിറ്റ് അല്ലെ സെഡ് ടെൻസ് ടു സീറോ അല്ലെ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു സീറോ എഫ് ഓഫ് സെഡ് നമ്മൾ ആകെ എന്തുള്ളൂ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി ഇവിടെ ലിമിറ്റ് സെഡിനെ മാറ്റി എങ്ങനെ എക്സ് ഈക്വൽ ടു സീറോ വൈ ടെൻസ് ടു സീറോ മാറ്റി ലിമിറ്റ് y tends to 0, x equal to 0, x by root of x square plus y square ആണ് equal to ആദ്യം x ന്റെ വാല്യൂ എന്താ എടുക്കുക 0 കൊടുക്കുക. അപ്പൊ എന്താ 0 by root of 0 square plus y square ആയി അല്ലെ ഇത് മൊത്തം എന്തായി 0 ആയി. അപ്പൊ equal to limit y tends to 0, e 0 equal to 0 ആയി. ഇനി അടുത്തതാണ് along real axis. ഇപ്പൊ റിയൽ ആക്സസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നതാണ്. ഇവിടെ വരുന്നത് ആരാണ് അല്ലെ എക്സ് ആണ് വാരി ചെയ്യുന്നത് വൈന്റെ വാല്യൂ ഇത്ര സീറോ ആണ്. അപ്പൊ എക്സ് അല്ലെ വൈ വാല്യൂ ഈക്വൽ ടു സീറോ എക്സ് ടെൻസ് ടു സീറോ ആണ്. അപ്പൊ ലിമിറ്റ് സെഡ് ടെൻസ് ടു സീറോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു സീറോ എഫ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി എന്താ സെഡിനെ റീപ്ലേസ് ചെയ്യുക എങ്ങനെ അല്ലെ എക്സ് ടെൻസ് ടു സീറോ വൈ ഈക്വൽ ടു സീറോ. അപ്പൊ എന്താ x by root of x square plus y square limit z tends to 0 le y inde value edukkumbodhu x by root of x square ay le plus 0 ay appo equal to limit z x tends to 0 x by root of x square. നമുക്ക് അറിയാം മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ മൈനസ് എക്സും പ്ലസ് എക്സും എക്സ് ഈസ് ലെസ് ദാൻ സീറോ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ. ഈ മോഡ് എക്സ് നമ്മൾ വേറെ ഇത് എഴുതാറുണ്ട് എങ്ങനെ റൂട്ട് എക്സ് സ്ക്വയർ ആക്കിയും എഴുതാറുണ്ട്. അപ്പൊ ഇതിനെ റീപ്ലേസ് ചെയ്യുക. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എക്സ് ബൈ മോഡ് എക്സ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലിമിറ്റ് വാല്യൂ എന്താണ് ചെയ്യുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറയാം ദെയർഫോർ ലിമിറ്റ് സെഡ് ടെൻസ് ടു സീറോ
f of z equal to limit z tends to 0 real part of z by magnitude of z എന്താണ് does not exist എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്, കണ്ടിന്യൂറ്റി ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഇനി എന്താണ് കണ്ടിന്യൂറ്റി ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് നോക്കാം. എന്താ പറയുന്നത് ഡെഫിനിഷൻ, എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സെഡ് നോട്ട് ഓഫ് ഇറ്റ് ഡൊമെയ്ൻ ഇഫ് ആൾ ത്രീ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് കണ്ടീഷൻ, ലിമിറ്റ് z tends to z naught f of z exists. Second condition, f of z naught exists. Third condition, limit z tends to z naught f of z equal to f of z naught ആണ്. ഇതേ കണ്ടീഷൻ ആയിരുന്നു നമ്മൾ സാധാരണ ലിമിറ്റിന്റെ കേസ് അല്ലേ, ലിമിറ്റ് x tends to a f of x exists ആയിരുന്നു ലിമിറ്റ് കണ്ടിന്യൂറ്റിന്റെ. അതേപോലെ എന്ത് ചെയ്യുന്നു ഇവിടെ, f of a എന്തായിരിക്കണം, എക്സിസ്റ്റ് ആയിരിക്കണം. അടുത്ത് മൂന്നാമത്തെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, f of x equal to എന്തായിരിക്കണം, f of a ആണ്. ഇപ്പോൾ എന്താണ് കണ്ടിന്യൂറ്റി, കോംപ്ലക്സ് നമ്പറും റിയൽ നമ്പറും സെയിം ആണെന്ന് ഓർത്ത് വെക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.